हरे रामा रामा हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे। ഹരേ കൃഷ്ണ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രമ ഏകാദശിയെക്കുറിച്ചാണ്. രമ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അതുപോലെ ഏകാദശി വ്രതത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഭരണാസമയം അരിവാസര സമയം അതുപോലെ ഏകാദശി വ്രതം എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ബൈ ക്ലിക്കിംഗ് ദി സബ്സ്ക്രൈബ് ബട്ടൺ, ക്ലിക്ക് ദി ബെൽ ബട്ടൺ ആൻഡ് എൻജോയ് ദി ലേറ്റസ്റ്റ് അപ്ലോഡ്സ് ഫ്രം അവർ ചാനൽ. കാർത്തിക മാസത്തിൽ കൃഷ്ണപക്ഷത്തിൻ്റെ 11-ാം ദിവസം രമ ഏകാദശി വരുന്നു. ദീപാവലി ഉത്സവത്തിന് 4 ദിവസം മുമ്പാണ് രമ ഏകാദശി ആചരിക്കുന്നത്. ഇതിനെ രമ്പ ഏകാദശി അല്ലെങ്കിൽ കാർത്തിക കൃഷ്ണ ഏകാദശി എന്നും വിളിക്കുന്നു. രമ ഏകാദശിയുടെ പ്രാധാന്യം ഇപ്രകാരമാണ്. ഹിന്ദു മതഗ്രന്ഥമായ ബ്രഹ്മവിവർത്തന പുരാണം അനുസരിച്ച് രമ ഏകാദശി അനുഷ്ഠിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാകുന്നതാണ്. രമ ഏകാദശിയുടെ മഹത്വം കേൾക്കുന്ന ഒരാൾ രക്ഷ പ്രാപിക്കുകയും വിഷ്ണുവിൻ്റെ പരമമായ വാസസ്ഥലത്തെ എത്തിച്ചേരുകയും ചെയ്യും. 100 രാജസൂയയാഗം അല്ലെങ്കിൽ 1000 അശ്വമേധയജ്ഞം നടത്തുന്നതിനേക്കാൾ കൂടുതലാണ് രമ ഏകാദശി ആചരിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ. വിഷ്ണുവിനെ ഭക്തിയോടെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് അപാരമായ വിജയം കൈവരിക്കും. ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരാണ് രമ. അതിനാൽ അഭിവൃദ്ധി, ആരോഗ്യം, സന്തോഷം എന്നിവയുടെ അനുഗ്രഹം നേടാൻ ഭക്തർ വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് രാമഏകാദശിയുടെ ഐതിഹ്യം നോക്കാം. പുരാതന കാലത്ത് മുചുകുന്ദൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ മാന്യനും ദയയും വിശുദ്ധനുമായിരുന്നു. ഏകാദശികളുടെ വ്രതത്തിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഓരോ ഏകാദശിക്കും വേണ്ടി അദ്ദേഹം ഉപവസിക്കാറുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്തിലെ ജനങ്ങളിലും ഇതേ നിയമം അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന് ചന്ദ്രഭാഗ എന്നൊരു മകളുണ്ടായിരുന്നു. അവർക്ക് രമ ഏകാദശി വ്രതത്തിലും വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവൾ ചന്ദ്രസേന രാജാവിൻ്റെ മകൻ ശോഭനെ വിവാഹം കഴിച്ചു. ഏകാദശി വന്നപ്പോൾ ശോഭൻ മറ്റുള്ളവരെ പോലെ നോമ്പ് നിർവഹിച്ചു. എല്ലാ ബലഹീനതയും വിശപ്പും കാരണം അദ്ദേഹം അകാലമരണം വരിച്ചു. ഇത് ചന്ദ്രഭാഗയെയും രാജാവിനെയും രാജ്ഞിയെയും നിരാശപ്പെടുത്തി. പക്ഷെ ഈ രമഏകാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശോഭനെ മന്ദരാചല പർവ്വതത്തിൽ ഒരിടം ലഭിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അവിടെ സുഖമായി വസിച്ചു പോന്നു. പിന്നീട് ഒരു ദിവസം മുചുകുന്ദൻ രാജാവ് മന്ദരാചല പർവ്വതത്തിലെത്തി അവിടെ മരുമകനെ കണ്ടു. പിന്നീട് മകളോട് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് അവൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ചെറുപ്പം മുതലേ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്ന അവളും അവളുടെ ഭർത്താവും പിന്നീട് അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. ഇനി നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നോക്കാം. ഏകാദശിയുടെ തലേന്ന്, അതായത് ദശമി മുതൽ വ്രതം ആരംഭിക്കണം. ദശമി ദിവസം 1 നേരം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ ഉപമമായി ഉപവസിക്കുന്നതാണ് നല്ലത്. ജലപാനം പോലും പാടില്ല. ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിന് സാധിക്കാത്തവർക്ക് പാല്, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി സദാസമയം ഭഗവത് നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് ഭഗവത് ചിന്തയോടുകൂടി കഴിഞ്ഞുകൂടണം. അന്നേ ദിവസം പകലുറക്കം പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണു നാമജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. ഏകാദശി കഴിയുന്നതിന് മുമ്പ് തുളസി തീർത്ഥം സേവിച്ച് പാരണം വീഴണമെന്നാണ് മാനദണ്ഡം. അതുപോലെ ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ദിവാസന മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് അത്യുത്തമം. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയമായ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു വചനം പൂർണ്ണ ഫലസിദ്ധി നൽകുമെന്നാണ് ഐതിഹ്യം. വിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം ലഭ്യമാകുന്നതിന് ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷത്തിനും നമ്മളെല്ലാവരും യോഗ്യരായിത്തീരുന്നു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹരിവാസര സമയവും ഭരണാസമയമൊക്കെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.